ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യിരെമ്യാ പ്രവചനം 18:1-11 വാക്യങ്ങൾ. അതിൻ്റെ 6-ാമത്തെ വാക്യം, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നതുപോലെ നിങ്ങൾ യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നു. വലിയ പ്രവാചകനെന്നറിയപ്പെടുന്ന യിരെമ്യാവ് യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ കുശവൻ്റെ ആലയിലേക്ക് ചെല്ലുക, അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ വചനങ്ങളെ നിനക്ക് കേൾപ്പിക്കും. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിന് നൽകുന്ന അരുളപ്പാടാണ്. കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും വളരെയധികം സുരക്ഷിതമായി ഇരിക്കുന്നു. ഇത് ആർക്കെഴുതപ്പെട്ടു, എപ്പോൾ എഴുതപ്പെട്ടു എന്ന പണ്ഡിതന്മാരിൽ സംശയമുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് ഇത് യെരുശലേം പതനത്തിന് മുമ്പ് എഴുതപ്പെട്ടു, ചിലർ വിശ്വസിക്കുന്നത് ഇത് യെരുശലേം പതനത്തിന് ശേഷം എഴുതപ്പെട്ടു. എങ്ങനിരുന്നാലും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ വചനമുണ്ട്, ഞാനും നിങ്ങളും നമ്മുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളും നമ്മുടെ പ്രവൃത്തി നന്നാക്കേണ്ടിയിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ താഴ്മയോടെ വരുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ഉടയവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണെന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അവിടെ നിന്ന് കഴിയണം. എൻ്റെ പക്കൽ ഒരു പെൻസിലുണ്ട്. ഈ പെൻസിൽ കാണുവാൻ കൊള്ളാം. ഒരു പക്ഷെങ്കിൽ ഞാനും നിങ്ങളും പെൻസിൽ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ നിറം, അതിൻ്റെ ക്വാളിറ്റി അതെല്ലാം നോക്കി കഴിഞ്ഞിട്ടേ ഞാനും നിങ്ങളും അത് മേടിക്കാറുള്ളൂ. എന്നാൽ ഈ പുറംചട്ടമോ അതിൻ്റെ തടിയുടെ ക്വാളിറ്റിയോ അതിൻ്റെ പുറകിലുള്ള റബ്ബറോ അല്ല അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഈ പെൻസിലിൻ്റെ ഉള്ളിലുള്ള ലെഡ് ഉൾക്കാമ്പുള്ളതാണോ നല്ലതാണോ മോനെ ഒടിഞ്ഞു പോകുമോ എന്നെല്ലാം ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ലെഡാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത ലെഡാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഈ പെൻസിൽ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഇരുന്നു പോകത്തേയുള്ളൂ. എന്നാൽ ഈ പെൻസിൽ ഉപയോഗപ്പെടുന്നത് ഇത് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുമ്പോൾ, നന്നായി എഴുതാൻ കഴിയുമ്പോൾ ഇതിൻ്റെ വില, ഇതിൻ്റെ മാനം കൂടുകയാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം യഹോവ ദാനമായി തന്നിരിക്കുന്നത് ഇത് യഹോവയുടെ കയ്യിൽ ഏൽപ്പിച്ച് നന്നായി ഉപയോഗപ്പെടുത്തുവാനാണ്. ഈ പെൻസിൽ ഏറ്റവും ഇമ്പമുള്ളതായി തീരുന്നത് ഇത് നന്നായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. ഈ കളിമണ്ണായിരിക്കുന്ന ഈ ജീവിതം കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതേറ്റവും മേന്മയുള്ളതും ഏറ്റവും നന്മയുള്ളതുമായി തീരുന്നത്. ഈ കളിമണ്ണായിരിക്കുന്ന ഈ ശരീരം ഉടയവൻ്റെ കുശവൻ്റെ വിരലടയാളമുള്ളതാണ്. ഈ കുശവൻ്റെ വിരലടയാളമുള്ള ഈ തോൽസഞ്ചി ദൈവത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ മാറ്റവും മഹത്വവും തെളിയിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ജീവിതം വളരെ ചെറുതാണ്. പെൻസിൽ വളരെ വേഗത്തിൽ എഴുതി തീരുന്നത് പോലെ ഇത് യഹോവയുടെ കയ്യിൽ, നമ്മുടെ ജീവിതം ഉടയവൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അതേറ്റവും ഇമ്പമുള്ളതായി തീരും. എഴുതുന്നത് മുഴുവൻ തെറ്റുള്ളതാണെങ്കിൽ ഇതിൻ്റെ പുറകിലത്തെ റബ്ബർ വളരെ വേഗത്തിൽ തീരും. നമ്മുടെ ജീവിതം ഈ ഓട്ടക്കളത്തിൽ ഞാനും നിങ്ങളും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കുശവൻ്റെ കയ്യിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാകുന്നു. ചെയ്യുന്നതെല്ലാം തെറ്റാണെങ്കിൽ എല്ലാം മായ്ച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നാൽ ഉടയവൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഓട്ടം ഓടുമ്പോൾ തെറ്റുവരാതെ കാത്തു സൂക്ഷിച്ച് എന്നെയും നിങ്ങളെയും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എന്നെയും നിങ്ങളെയും തെറ്റുകൂടാതെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ കൂടെ കടന്നു പോകുവാൻ ഇടയാക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ പെൻസിൽ എഴുതിക്കൊണ്ടേയിരിക്കുമ്പോൾ തീർന്നുകൊണ്ടേ ഇരിക്കും. എന്നാൽ ഇത് ഷാർപ്പൺ ചെയ്യാറുണ്ട്.
അത് വളരെയധികം വേദനയുള്ളതാണ്. ഈ ഷാർപ്പൺ ചെയ്യുന്നത് വളരെയധികം നൊമ്പരമുളവാക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഇതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ഇറ്റ്സ് പെയിൻഫുൾ, അത് വേദനയുള്ളതാണ്. എന്നാൽ ആ ചെത്തി വെടിപ്പാക്കുന്നത് ഒന്ന് 30 ഒന്ന് 60 ഒന്ന് 100 ഫലം കായ്ക്കാനാണ്. ഒന്ന് 30 ഒന്ന് 60 ഒന്ന് 100 ദൈവരാജ്യ കെട്ടുപണിയിൽ നന്നായി ഫലം കായ്ക്കാനാണ്. ആത്മാവിൻ്റെ ഫലങ്ങളെ കായ്ച്ചുകൊണ്ട് കർത്താവിനു വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഈ ജീവിതം നന്നായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളും ഇങ്ങനെ ഇരുന്നാൽ ഇരുന്ന് തുരുമ്പിക്കുകയുള്ളൂ. എന്നാൽ തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് തേഞ്ഞ് തീരുന്നതാണ്. തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഉടയവനു വേണ്ടി തേഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. പലപ്പോഴും ഞാനും നിങ്ങളും ഈ ഉടയവൻ്റെ കയ്യിലെ കളിമണ്ണ് ചീത്തയായി പോകുന്ന ഒരനുഭവം, അത് കുശവൻ എടുത്ത് കളയുകയല്ല, പിന്നെയോ ദീർഘക്ഷമയോടെ അതിന് വീണ്ടും നല്ലൊരു രൂപം നൽകുന്നു. ദീർഘക്ഷമയോടെ അതിന് നഷ്ടപ്പെട്ട കീർത്തിയും പ്രതാപവും ഉടയവൻ തിരികെ നൽകുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. യഹോവയുടെ കയ്യിൽ കൊടുത്താൽ അവൻ നഷ്ടപ്പെട്ട കീർത്തിയും പ്രതാപവും എനിക്കും നിങ്ങൾക്കും തിരിച്ചു തരുവാൻ മനസ്സുള്ളവനാണ്. യിരമ്യാ പ്രവചനം 18 അതിൻ്റെ 11 വാക്യത്തിൽ പറയുന്നത്, മനുഷ്യ നീ നിൻ്റെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവീൻ. നീ നിൻ്റെ നടപ്പും പ്രവൃത്തിയും നന്നാക്കി നീ യഹോവയുടെ സന്നിധിയിൽ മടങ്ങി വരുന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ച അനർത്ഥം, അതിനെക്കുറിച്ച് ഞാൻ അനുദപിക്കും. ഒരനർത്ഥം നിനക്ക് വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നീ യഹോവയുടെ സന്നിധിയിൽ മടങ്ങി വന്നാൽ അതിനെക്കുറിച്ച് ഞാൻ ദുഃഖിക്കും. പ്രിയമുള്ളവരെ, അനുതാപഹൃദയത്തോടെ ഈ കുശവൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തെ കൊടുക്കുവാൻ സാധിക്കുമോ? ഈ കുശവൻ്റെ കയ്യിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമോ? കർത്താവേ, ഇതാ എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു, എന്നെ അവിടുന്ന് ശുദ്ധീകരിക്കണം. ഇതാ ഏൽപ്പിച്ചു തരുന്നു, എന്നെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. ഞാൻ ആകേണ്ടതുപോലെ ആയിത്തീരുവാൻ, ഞാൻ ആകേണ്ടതുപോലെ കർത്താവിനു വേണ്ടി നിലകൊള്ളുവാൻ, അറിയേണ്ടവനെ വ്യക്തതയോടുകൂടെ അറിയുവാൻ കഴിയാതെ പോയി എന്നോട് ക്ഷമിക്കണം. അനുതാപഹൃദയത്തോടെ ഞാനും നിങ്ങളും യഹോവയുടെ സന്നിധിയിലോട്ട് മടങ്ങി വന്നാൽ എന്നെ കഴുകി ശുദ്ധീകരിക്കുന്ന യഥാർത്ഥ ശുദ്ധീകരണത്തിൻ്റെ ഉറവ എൻ്റെ കർത്താവാണല്ലോ. എന്നെ കഴുകി ശുദ്ധീകരിക്കുന്ന, വെടിപ്പാക്കുന്ന, ചെത്തി വെടിപ്പാക്കി ഫലം കായ്ക്കുവാൻ നിയോഗിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. റോമർ കരുതൽ ലേഖനം 12:1-2 വാക്യങ്ങൾ പറയുന്നത്, സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കർത്താവ് വീണ്ടും 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 എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു. നമ്മളോട് ആവശ്യപ്പെടുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ടേൺ ബാക്ക്, മടങ്ങി വരിക, കർത്താവിൻ്റെ സന്നിധിയിൽ മടങ്ങി വരിക. ഈ നാൾ വരെ ഈ രണ്ട് കരം നിനക്ക് ചുറ്റുമുണ്ടായിരുന്നതുകൊണ്ട് വരാമായിരിക്കുന്ന ആപത്ത് നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ കാത്തു. നിൻ്റെ ജീവിതം ദൈവരാജ്യ കെട്ടുപണിക്ക് കൊടുക്കുവാൻ സാധിക്കുമോ? നിൻ്റെ ജീവിതം ദൈവരാജ്യ കെട്ടുപണിക്ക് നൽകുവാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഈ ജീവിതം വളരെ ചെറുതാണ്. എപ്പം വേണേലും മുടഞ്ഞു പോകാം, എപ്പം വേണേലും നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ എൻ്റെ ശരീരത്ത് എൻ്റെ ഉടയവൻ്റെ വിരലടയാളമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കും. എൻ്റെ ജീവിതം
ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ ക്വാളിറ്റി ഉള്ളതായി തീരുന്നത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മേന്മ വർദ്ധിക്കുന്നത്, പ്രതികൂല സ്ഥിതിഗതികളെ അതിജീവിക്കുവാൻ കഴിയുന്നത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ്. ലോകത്തിലുള്ളതെല്ലാം നേടി, ലോകത്തിലുള്ളതെല്ലാം സമ്പാദിച്ചു, എന്നാൽ അറിയേണ്ടവനെ അറിയുവാൻ കഴിഞ്ഞില്ല, സമ്പാദിക്കേണ്ടവനെ സമ്പാദിക്കാൻ സാധിച്ചില്ല, സന്തോഷം എനിക്ക് ലഭ്യമായതുമില്ല. പ്രിയമുള്ളവരെ, എൻ്റെ കരം, എൻ്റെ ജീവിതം, എനിക്കുള്ളതെല്ലാം ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കുന്നു. ഞാൻ എനിക്കുള്ളതെല്ലാം എൻ്റെ ഉടയവന് കൊടുക്കുന്നു. ഞാൻ എനിക്കുള്ളതെല്ലാം എൻ്റെ ഉടയവന് കൊടുക്കുമ്പോഴാണ് ഉടയവന് അത് മെനഞ്ഞ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. പരമാർത്ഥതയുള്ള ഹൃദയത്തോടുകൂടെ യഹോവയുടെ കയ്യിൽ എൻ്റെ ജീവനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? പരമാർത്ഥതയുള്ള ഹൃദയത്തോടെ, പിറുപിറുപ്പോടല്ല, മത്സരത്തോടല്ല, വിവേകത്തോടുകൂടെ പരമാർത്ഥതയുള്ള ഹൃദയവുമായി, കർത്താവേ എൻ്റെ ജീവനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ എൻ്റെ ജീവനെ നീ അവിടുന്ന് ഉപയോഗപ്പെടുത്തണം. അങ്ങ് ആഗ്രഹിക്കുന്ന വിധം, അങ്ങ് ഇഷ്ടപ്പെടുന്ന വിധം നീ അവിടുന്ന് മെനഞ്ഞ് ഉണ്ടാക്കണമേ. ഈ ശരീരം ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ദാനമാണ്. ഇത് വലിയൊരു ദാനമാണ്. ഈ ദാനം നന്നായി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരെ കാണുമ്പോൾ എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരണം. ദൈവം ഇത്രത്തോളം ഇത്രയും മനോഹരമായി സൃഷ്ടിച്ച് എനിക്കും നിങ്ങൾക്കും എല്ലാം എല്ലാം തന്നത് ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാനായിട്ടാണ്. അനുഗ്രഹത്തിൻ്റെ ഉടയവൻ എല്ലാം ദാനമായി തന്നത് ഞാനും നിങ്ങളും ഒരു അനുഗ്രഹമായി സമൂഹത്തിൽ നിലകൊള്ളുവാനായിട്ടാണ്. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹമായി തീരും. അല്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ തെറ്റെങ്കിലേക്ക് ഞാനും നിങ്ങളും പോകുന്നുണ്ടെങ്കിൽ, എല്ലാം തെറ്റായി ഭവിച്ചു എന്ന് ചിന്തിച്ചാൽ അത് ഞാനും നിങ്ങളും ശാപത്തിന് കാരണമായി തീരും. യഹോവയുടെ സന്നിധിയിലോട്ട് ഞാനും നിങ്ങളും മടങ്ങി വരുമ്പോൾ അത് അനുഗ്രഹമായി തീരും. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് അത് അനുഗ്രഹമാണ്, അത് അനുഗ്രഹമാണ്. ഈ തോൽസഞ്ചി അനുഗ്രഹമായി തീരണം. പ്രിയമുള്ളവരെ, ജീവിതം ചെറുതാണ്, ചെറുതാണ്. അത് കർത്താവിന് കൊടുക്കുമ്പോഴാണ് ഇമ്പമുള്ളതായി തീരുന്നത്. അത് കർത്താവിന് നൽകുമ്പോഴാണ് അത് ഇമ്പമായി തീരുന്നത്. എനിക്കെൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്, എനിക്കെൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ പ്ലാനും പദ്ധതിയും ഒരുക്കുമ്പോൾ എൻ്റെ വലിയവനായ കുശവനോടൊന്ന് ചോദിക്കണം, എന്നെക്കുറിച്ച് എന്ത് പ്ലാനും പദ്ധതിയും ഉടയവനുണ്ട്? എന്നെക്കുറിച്ച് എൻ്റെ കർത്താവേ നിനക്ക് എന്ത് പ്ലാനും പദ്ധതിയും ഉണ്ട്? ഞാനും നിങ്ങളും പ്ലാനും പദ്ധതിയും മെനയാറുണ്ട്. എന്നാൽ ഉടയവൻ അതിനേക്കാൾ വലിയ പ്ലാനും പദ്ധതിയുമായിട്ടാണ് അവിടുന്ന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ്, അത് യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയുന്നത്, എൻ്റെ ജീവിതത്തിൽ സമാധാനം നിറയുന്നത്. എന്താണ് അനുഗ്രഹം എന്ന് ചോദിച്ചാൽ സമാധാനമാണ് അനുഗ്രഹം, സന്തോഷമാണ് അനുഗ്രഹം. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ മാത്രമേ അത് അനുഗ്രഹമായി തീരത്തുള്ളൂ. ലോകം തരുന്ന സന്തോഷം, ലോകം തരുന്ന സമാധാനം, ലോകം പറയുന്ന വാക്കുകൾ അത് താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം അത് ശാശ്വതമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന ഓരോ സന്തോഷവും അത് ശാശ്വതമാണ്. അങ്ങനെയെങ്കിൽ ഏത് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഈ തോൽസഞ്ചിയിൽ ആഞ്ഞടിച്ചാലും തളർന്നു പോകുകയില്ല. കാരണം ജഡത്തിൽ സന്തോഷിക്കുന്നവർ അവിടുന്ന് കരയുമ്പോൾ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവർ പാട്ടുപാടും. ജഡത്തിൽ സന്തോഷിക്കുന്നവർ കരയുമ്പോൾ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവർ പാട്ടുപാടും. അങ്ങനെയെങ്കിൽ ഈ ചെറിയ ജീവിതം,
ഈ ചെറിയ ജീവിതം പൂർണ്ണമായി പൂർണ്ണമായി കുശവൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവേ ഞാൻ എൻ്റെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഞാനൊരു തീരുമാനമെടുക്കുന്നു, എൻ്റെ നടപ്പും പ്രവൃത്തിയും ഞാൻ നന്നാക്കാൻ പോകുന്നു. കാരണം ഈ ചെറിയ ജീവിതം എൻ്റെ ഉടയവൻ്റെ ദാനമാണല്ലോ. ഈ ചെറിയ ജീവിതം അങ്ങ് ദാനമായി തന്നത് അത് ഉപയോഗപ്പെടുത്താനാണല്ലോ. നന്നായി ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞാൻ പൂർണ്ണമായി പൂർണ്ണമായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. തെറ്റിപ്പോകാനല്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് തെറ്റുകൾ ചെയ്യാനല്ല. നീ എൻ്റെ ജീവിതത്തിൽ ഈ നൊമ്പരങ്ങൾ തന്നത്, ചെത്തിവെടിപ്പാക്കുന്ന അനുഭവം തന്നത് എൻ്റെ ഉടയവനെ വ്യക്തതയോടുകൂടെ അറിയാനായിട്ടാണല്ലോ. ചെത്തിവെടിപ്പാക്കിയത് 1 30 ആയി, 1 60 ആയി, 1 100 ആയി ഫലം കായ്ക്കാനാണല്ലോ. ചെറിയ ചെറിയ നൊമ്പരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചപ്പോൾ പലവട്ടം ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞു. ചെറിയ ചെറിയ നൊമ്പരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ ഈ ചെറിയ നൊമ്പരങ്ങൾ ഞാൻ ആകേണ്ട വിധം ആക്കി തീർക്കുവാനായിട്ടായിരുന്നുവല്ലോ, എൻ്റെ ജീവിതം യഹോവയ്ക്ക് കൊള്ളാമെന്ന് ആക്കി തീർക്കാനായിട്ടായിരുന്നുവല്ലോ എൻ്റെ ജീവിതത്തിൽ ഈ ചെറിയ ചെറിയ തിരമാലകൾ ആഞ്ഞടിച്ചത്. ഈ ചെറിയ ചെറിയ തിരമാലകൾ എന്നെ ഞാനാക്കി തീർക്കാനാ, എന്നെ ഞാനാക്കി തീർക്കാനാ. ഞാൻ മറന്നുപോയി എൻ്റെ കുശവൻ്റെ കരം എൻ്റെ ചുറ്റിലും കാവലാണ്. എൻ്റെ കുശവൻ്റെ കരം എൻ്റെ ചുറ്റും കാവലായി ഇരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെങ്കിൽ ചെറിയൊരു രോഗം എന്നെയും നിങ്ങളെയും അലട്ടുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ഈ കടഭാരം എന്നെയും നിങ്ങളെയും അലട്ടുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെങ്കിൽ സമാധാന ഇല്ലായ്മ എന്നെയും നിങ്ങളെയും അലട്ടുന്നുണ്ടായിരിക്കാം. ഓരോ നൊമ്പരങ്ങളും ഓരോ വേദനകളും എന്നോട് സംസാരിക്കുന്നത്, ഞാൻ കർത്താവിൻ്റെ പ്രിയ പുത്രനാണ്, ഞാൻ കർത്താവിൻ്റെ പ്രിയ മകളാണ്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ മെനഞ്ഞ് ഉണ്ടാക്കിയവനാകുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കയ്യിലിരിക്കുന്നു. കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഏത് ഭാരമായിക്കോട്ടെ, ഏത് പ്രയാസമായിക്കോട്ടെ, ഏത് നൊമ്പരമായിക്കോട്ടെ, ചുമക്കാൻ പറ്റാത്ത ഏത് ഭാരവും ചുമക്കുവാൻ എൻ്റെ ഉടയവൻ തയ്യാറാണ്. ചുമക്കാൻ പറ്റാത്ത ഏത് ഭാരവും ചുമക്കുവാൻ കർത്താവ് തയ്യാറായി നിൽക്കുന്നു. എൻ്റെ ജീവനെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ സാധിക്കുമോ? കർത്താവെ, നീ മെനഞ്ഞുണ്ടാക്കണം, നീ മെനഞ്ഞുണ്ടാക്കണം, നീ രൂപം നൽകണം. നഷ്ടപ്പെട്ട കീർത്തിയും പ്രതാപവും എനിക്ക് തിരികെ തരണം. യഹോവ വീണ്ടും നമ്മളോട് പറയുന്നത്, നീ ദൈവസന്നിധിയിലോട്ട് മടങ്ങി വരിക. യിരെമ്യാ പ്രവചനം 18:11 പറയുന്നത്, നിന്റെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവിൻ. ഈ പെൻസിലിൽ ലെഡ് ക്വാളിറ്റി ഉള്ളതായിത്തീരുന്നത് പോലെ എൻ്റെ ഉള്ള ക്വാളിറ്റി ഉള്ളതായിത്തീരണം. എൻ്റെ ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിത്തീരണം. എന്നെ ഈ സർവസൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ അനുഗ്രഹമായി ഭവിപ്പാനാ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ യഹോവയ്ക്ക് ഒരു പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഉടയവന് ഏറ്റവും ഇമ്പമുള്ള ഒരു പദ്ധതി മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാതാണ് ഞാനും നിങ്ങളും ഇഷ്ടമുള്ളതുപോലെ ഓടി നടക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും പല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും അങ്ങേ മലയിലും ഇങ്ങേ മലയിലും ഓടി നടക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് ഓടുന്നു. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എൻ്റെ കർത്താവ് തന്നിരിക്കുന്നു.
രോഗമായിക്കോട്ടെ, പ്രയാസമായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, ഇതെല്ലാം എന്നെയും നിങ്ങളെയും ആക്കേണ്ട വിധം ആക്കി തീർക്കുവാൻ ഉടയവൻ്റെ പദ്ധതി. ക്ഷമയോടെ, പരമാർത്ഥതയുള്ള ഹൃദയത്തോടെ ഈ കുശവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഈ കുശവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ തിളങ്ങുന്ന മുത്താക്കി തീർക്കുവാൻ ഉടയവന് കഴിയും. രോഗം മാറും, ക്ഷീണം മാറും, എല്ലാ പ്രയാസങ്ങളും കുടുംബത്തിൽ നിന്ന് മാറിപ്പോകും. സമാധാനമുള്ളവരായി, സമാധാന വാഹകരായി ജീവിപ്പാൻ എനിക്കും കഴിയും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജീവനെ കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. എൻ്റെ നടപ്പും പ്രവൃത്തി നന്നാക്കി എൻ്റെ ഉള്ള യഹോവയെ സ്വീകരിപ്പാൻ മനസ്സുള്ളതായി തീരണം. ഉള്ള നന്നായാൽ എനിക്ക് ലഭ്യമാകേണ്ടത് ലഭ്യമായി തീരും. എൻ്റെ ഉള്ള ഏറ്റവും ബെസ്റ്റാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. യഥാർത്ഥമായി ശുദ്ധീകരിക്കുന്ന ഈ ഉറവയുടെ സന്നിധിയിലോട്ട് നമുക്ക് അടുത്തു വരാം. ശുദ്ധീകരണത്തിൻ്റെ ഉറവ ഉടയവനാണല്ലോ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26-28 വാക്യങ്ങൾ പറയുന്നത്, ഇതാ നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹവും ശാപവും വെക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചാൽ അനുഗ്രഹവും കൽപ്പന അനുസരിക്കാതെ ജീവിച്ചാൽ ശാപവും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ യഹോവയുടെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ വിധേയപ്പെട്ട് കർത്താവേ ഞാനൊന്നുമില്ല, ഈ നാൾ വരെ എനിക്കൊന്നും ലഭ്യമായില്ല, ലഭ്യമായതെല്ലാം അങ്ങയുടെ ദാനമാണല്ലോ, ലഭ്യമായതെല്ലാം നീ തന്നതാണല്ലോ, ഈ ജീവിതം ചെറുതാണ്, പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു കർത്താവേ, പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു, എൻ്റെ ജീവിതത്തെ ഇന്ന് അവിടുന്ന് ശുദ്ധീകരിക്കണം, എന്നെ ആക്കേണ്ട വിധം ആക്കി തീർക്കണം, എന്നെ ആക്കേണ്ട വിധം ആക്കി തീർത്ത് ദൈവരാജ്യ കെട്ടുപണിയിൽ ഒരു ചെറിയ മകനായി, ഒരു ചെറിയ മകളായി എന്നെ അവിടുന്ന് സ്വീകരിക്കണം. വിധേയപ്പെട്ട് കൊടുക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. രോഗവും പ്രയാസവും ക്ഷീണവും വേദനയും എല്ലാം മാറും. പ്രിയമുള്ളവരെ, പൂർണ്ണമായി ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴാണ്, പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് കർത്താവേ ഞാൻ എൻ്റെ വിരൽ ഞാൻ ഇങ്ങനെ പിടിക്കാൻ നിന്നെ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കർത്താവേ ഞാൻ കൈനീട്ടിത്തരുന്നു, നീ എന്നെ മുറുകെ ഒന്ന് പിടിക്കണം, എൻ്റെ കരം നീട്ടിത്തരുന്നു, നീ എന്നെ മുറുകെ ഒന്ന് പിടിക്കണം. നീ എന്നെ മുറുകെ പിടിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുന്നത്. നീ എന്നെ മുറുകെ പിടിക്കുമ്പോഴാണ് ഞാൻ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നത്, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നത്. പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ, ഇന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. നമുക്ക് തീരുമാനമെടുക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ ഞങ്ങളും ഉടയവൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഉടച്ച് വാർക്കണമേ, ആകേണ്ടതുപോലെ ആക്കി തീർക്കണമേ, നിന്നെ പൂർണ്ണമായി അറിയുവാൻ, നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ, രുചിച്ചറിയുവാൻ ഞങ്ങൾ കൃപ നൽകണം. പ്രയാസങ്ങളും വേദനകളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ അത് ഞങ്ങളെ നശിപ്പിച്ച് കളയാനുള്ളല്ലോ, എന്നാൽ രൂപാന്തരപ്പെട്ട് ഉടയവനു വേണ്ടി നിലകൊള്ളാനാണ്, അത് മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ ദൈവം തമ്പുരാനെ എടുത്ത് വിനിയോഗിക്കണം. പൂർണ്ണമായി കരങ്ങളിൽ തരുന്നു, ശുദ്ധീകരിച്ചാട്ട്, പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു, രൂപാന്തരപ്പെടുത്തിയാട്ട്, ഞങ്ങളുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും അകറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.